തന്റെ മെത്രാഭിഷേക ദിനത്തിന്റെ 25th വാർഷികം ആഘോഷിക്കുന്ന 25th വർഷത്തിലായിരിക്കുന്ന കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത അഭ്യന്യ മൂലക്കാട്ട് പിതാവിന് രജത ജൂബിലി മംഗളങ്ങൾ ആശംസിക്കുന്നതിന് നാം ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണല്ലോ. 1953 February 27th മാർമാറ്റ് മൂലക്കാട്ട് തൻ്റെ മാതൃവസതിയായ ഉഴവൂര് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഉഴവൂരുള്ള കൈപ്പാറട്ട് ഭവനത്തിൽ പൂജാതനായി. മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന നല്ല ഒരു കുഞ്ഞ് ആയി വീട്ടിലെ രണ്ടാമത്തെ സന്താനമായിരുന്നു മൂലക്കാട്ട് പിതാവ്. പിതാവിനെ ഞങ്ങൾ ചെറുപ്പത്തിൽ വിളിച്ചിരുന്നത് മത്തച്ഛൻ എന്നാണ്. മാത്യു എന്ന വല്യപ്പൻ്റെ പേരുകാരനാണ്, അതുകൊണ്ട് മത്തച്ഛൻ എന്ന പേര് വിളിച്ചിരുന്നു. കൊച്ചു മത്തച്ഛനെ എല്ലാവരും ഒത്തിരിയേറെ സ്നേഹിച്ചു. വീട്ടിലെ ആദ്യത്തെ ആൺസന്തതി, രണ്ടാമത്തെ കുട്ടി. ഏവർക്കും ഓമനത്വം തോന്നുന്ന ഈ കുഞ്ഞ് സ്വന്തം ചേച്ചിയായ എലിസബത്തിനോടൊപ്പം സന്തോഷത്തോടെ വളർന്നു. പിതാവിൻ്റെ താഴെയായി അടുത്ത ഞങ്ങൾ 8 കുട്ടികളാണുള്ളത്. മൂന്നാമത്തെ ആള് ഒരു ചേച്ചിയാണ്, സിസ്റ്ററാണ്. ഇവർ മൂന്നുപേരുമായിരുന്നു ഏറ്റവും വലിയ കൂട്ടുകാരായി ഉണ്ടായിരുന്നത്. അവരുടെ ജീവിതത്തിൽ പിതാവ് സംസാരത്തിൽ അധികം സംസാരിക്കുന്ന ആളായിരുന്നില്ല. ചെറുപ്പത്തിൽ സംസാരത്തിന് അല്പം വിമുഖത കാട്ടിയിരുന്നു. ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ പറയുമായിരുന്നു സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് നാൾ വരെ. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അച്ചാച്ചൻ, ഞങ്ങൾ അച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത് എൻ്റെ പിതാവിനെ, അച്ചാച്ചന് വളരെ ദുഃഖം തോന്നി. അച്ചാച്ചൻ ചേച്ചിയെയും കുഞ്ഞ് പിതാവിനെയും കൂട്ടി ഭരണങ്ങാനത്ത് അൽഫോൺസ് സ്വാമിയുടെ കബറിനെ സന്ദർശിക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷമാണ് പിതാവിൻ്റെ സംസാരത്തിന് ഫ്ലുവൻസി ഉണ്ടായത്. ആ ഫ്ലുവൻസി ഇന്നും ഭംഗിയായി സംസാരിക്കുവാൻ സാധിക്കുന്നു. അൽഫോൺസ് സ്വാമിയുടെ മധ്യസ്ഥത്താൽ നടന്ന ആദ്യത്തെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങളത് കണക്കാക്കുന്നത്. കുട്ടികൾക്കടുത്ത എല്ലാ ചടുലതയും സന്തോഷവും കളിയും ചിരിയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും ഒരു വലിയ എടുത്തുചാട്ടക്കാരനോ അങ്ങനെയൊന്നും ആയിരുന്നില്ല പിതാവ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരോടും സ്നേഹമുള്ള ഒരു കുഞ്ഞ്. പിതാവ് സ്കൂളിൽ പഠിക്കുമ്പോൾ 5 വയസ്സുള്ളപ്പോഴാണ് തോന്നുന്നത് പിതാവ് വീട്ടിലുള്ളപ്പം ചെറുശ്ശേരി അച്ഛൻ പറഞ്ഞ അച്ഛൻ, ചെറുശ്ശേരി വല്യച്ഛൻ എന്ന് പറയാം, അച്ഛൻ ഞങ്ങൾ ഉഴൂർപ്പള്ളി വികാരിയായിരിക്കെ ഞങ്ങളുടെ വീട്ടിൽ സന്ദർശനത്തിന് വന്നു. വന്നപ്പം പിതാവിന് ഞങ്ങളുടെ വീട്ടിൽ തിണ്ണലിൽ സ്റ്റൂൾ കിടപ്പുണ്ടായിരുന്നു. ആ സ്റ്റൂളെ കയറ്റി നിർത്തി. കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഇവൻ നമുക്ക് ഒരു വലിയ ഇടയനാകാനുള്ള ആളാണ്, ഒരു നമ്മുടെ സഭാ മേലധ്യക്ഷനാകാനുള്ള ആളാണ് എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷെ ആരും അത്ര കാര്യമാക്കിയൊന്നുമില്ല. അതൊന്നും ആരും ചിന്തിച്ചിട്ടുമില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം. നമുക്കത് ചിന്തിക്കുന്നതിന് അതീതമായിരുന്നു. അതുകൊണ്ട് ആരും അക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിതാവ് SSLC പാസ്സായപ്പോൾ മുതൽ ഒരു വൈദികനാകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാൻ മനസ്സിലെപ്പോഴും ഒരു മിഷണറി ആയി തീരണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ വീട്ടിൽ അച്ചാൻ ഒരിക്കലും അതിന് പ്രത്യേകം ശ്രദ്ധ കൊടുത്തില്ല. കാരണം അച്ചാൻ ഒരു സംശയം ഉണ്ടായിരുന്നു, ജെനുവിൻ ആയിട്ടുള്ള ദൈവവിളിയാണോ എന്നൊരു അറിയാനായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം. ഇനിവേ ആ കുഞ്ഞത് കഴിഞ്ഞ് എല്ലാ ക്ലാസ്സിലും ഫസ്റ്റായിട്ടാണ്, SSLC പ്രീഡ്സ് എല്ലാം ഫസ്റ്റ് ക്ലാസ്സിലുമാണ് കുഞ്ഞാഞ്ഞ പാസ്സായത്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം SSLC കഴിഞ്ഞു, പ്രീഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ റിട്ടയറായ സമയത്ത് ഞങ്ങൾക്ക് ഒരു പലചരക്ക് കട തുടങ്ങിയായിരുന്നു. ആ കട നടത്തിയിരുന്നത് കോളേജ് വിട്ടു വന്ന ഉടനെ കടയിലിരിക്കുകയും കടയിൽ കാര്യങ്ങൾ നടത്തിയിരുന്ന കുഞ്ഞാഞ്ഞാണ്. അങ്ങനെ ജീവിച്ചപ്പോഴാണ് പിന്നെ കുഞ്ഞാഞ്ഞ് BSC പാസ്സായി കഴിഞ്ഞപ്പോഴും പിന്നെ ഒന്നും പൗരോഹിത്യത്തെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. ഒരു ദിവസം ചെല്ലുമ്പോൾ കുഞ്ഞാഞ്ഞ കടയിലില്ല, കൊച്ചാങ്ങളേ ഉള്ളൂ. പിന്നെ എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ കോളേജിൽ പോയിരിക്കുകയാണെന്ന്. കോളേജ് എന്ന് പറഞ്ഞത് ഉഴൂർ കോളേജ് നമ്മുടെ ഇവിടുന്ന് വളരെ കുറച്ച് 2.5 kilometer ഉള്ളൂ. അപ്പോൾ ആ സമയമായിട്ടും വന്നില്ല, 8 മണിയായിട്ടും വന്നില്ല. അച്ഛനാ പേടിയായി അവിടെ പോയി നിർത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു 8:30 ആയപ്പോഴത്തേക്കുമാണ് പിതാവ് വരുന്നത്. വരുന്നപ്പോൾ ചോദിച്ചു എവിടെ പോയെന്ന് ചോദിച്ചു. പറഞ്ഞു കോട്ടയത്തിന് പോയതാണെന്ന് പറഞ്ഞു. കോട്ടയത്ത് എന്തിനാണ് പോയേ? ഞാൻ പിതാവിനെ ഒന്ന് കാണാൻ പോയതാ, പിതാവിനോട് ഞാൻ സെമിനാരി ചേരാൻ ചോദിക്കാൻ പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറഞ്ഞു? അപ്പം സെമിനാരിയിൽ അഡ്മിഷൻ കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു.
സോറി എന്നോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ കാത്തിരുന്ന് അടുത്ത വർഷം വന്നോളാം എന്ന് പറഞ്ഞു. ഇറങ്ങിയപ്പോൾ പിതാവ് പറഞ്ഞു എനിക്ക് നാളെ തന്നെ പോരാൻ പറ്റുമെങ്കിൽ നാളെ തന്നെ വരിക, ഇന്നെ ലിസ്റ്റ് ഒരു സാധനം ലിസ്റ്റ് കൊടുത്തു സാധനങ്ങളുമായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നാളെ രാവിലെ തന്നെ പോകണം എന്നോട്. പിന്നെ അച്ഛാൻ എതിർത്തില്ല, ഉടനെ എൻ്റെ വല്യപ്പനും വല്യമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അവിടെ പോയി യാത്ര പറയിച്ചു, അമ്മ അച്ഛന്മാരുടെ യാത്ര പറയിച്ചു, അച്ഛൻ്റെ ചേട്ടാനിമാരുടെ വീടുകളിൽ കൂടിയൊക്കെ പോകും. 1978 ഡിസംബർ 27-ാം തീയതി ആയിരുന്നു കുഞ്ഞാനിയുടെ പട്ടം, തിരുപ്പട്ടം. പട്ടത്തിന് ശേഷം 29-ാം തീയതി ഉഴുവൂർ പള്ളിയിലെ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. നമ്മുടെ സഭയിൽ വന്നു കഴിഞ്ഞു കുഞ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം മിഷൻ വലിയൊരു ആഗ്രഹമുള്ള കാര്യം, ഒരു മിഷനറി ആകണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം, അത് നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അതിനുശേഷം വൈദികനായി കഴിഞ്ഞ് ആദ്യമായിട്ട് കുഞ്ഞാനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് നമ്മുടെ നിലമ്പൂരുള്ള ചുള്ളി പള്ളി, അട്ടപ്പാടി പള്ളിയിലാണ്. അന്നത്തെ വികാരി അച്ഛനായിരുന്നു NI മൈക്കിൾ അച്ഛൻ, അച്ഛൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കുഞ്ഞാനിക്ക് ട്രിവാൻഡ്രത്ത് കോളേജിൽ എൻട്രൻസ് എഴുതി MEd ഫസ്റ്റായിട്ട് കിട്ടിയായിരുന്നു. അന്ന് പിതാവിനോട് ചോദിക്കുമ്പോൾ അന്ന് കുന്നിശ്ശേരി പിതാവ്, ഞാൻ ചേരുമ്പം തറയ പിതാവായിരുന്നു, പിന്നെ കുന്നിശ്ശേരി പിതാവ്, കുന്നിശ്ശേരി പിന്നെ വളരെ ഇഷ്ടമുണ്ടായിരുന്നു കുഞ്ഞാനിയെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ പോകാൻ ചോദിച്ചപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്നൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ദൈവ ഇഷ്ടമാണെന്ന് വിചാരിച്ച് കുഞ്ഞാനിയെ സ്വീകരിക്കുകയും പോകാതിരിക്കുകയും ചെയ്തു. പിന്നീട് മനസ്സിലായി ദൈവഹിതം മറ്റൊന്നാണല്ലോ, നമ്മൾ വിചാരിക്കുന്നതല്ലോ. അപ്പോൾ പിതാവിന് വേറൊരു പ്ലാൻ ഉണ്ടായി, പിതാവിനുണ്ടായിരുന്നാണോ ദൈവം തീരുമാനിച്ചു, എന്താണേലും ആ വർഷം തന്നെ പിതാവിനെ റോമിലേക്ക് കാനനിലോ പഠിക്കാനായി കുന്നിശ്ശേരി പിതാവ് വിടുകയാണ് ചെയ്തത്. പിന്നെ കുഞ്ഞാനിയെ അവിടുന്ന് പഠിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചാൻസലറായി കോട്ടയത്ത് നിയമിതനായി. പിതാവിൻ്റെ പറഞ്ഞ ഭയന പ്രൊഫഷൻ നടക്കുന്നത് 1998 ഡിസംബർ 4-ാം തീയതിയാണ്. ഭയന പ്രൊഫഷന് ചേച്ചി ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞാനിയെ രണ്ട് വശത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു. അപ്പോൾ പ്രൊഫഷൻ കൂടി അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആബട്ട് വിളിച്ചിട്ട് പിതാവിനോട് പറഞ്ഞു, അച്ഛൻ അവിടെ റോം വരെ ഒന്ന് പോകണം, റോമിൽ പോയി ഓറിൻ്റെ കോൺഗ്രേഷനിലെ പ്രീഫെക്റ്റിനെ കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്ന് വൈകുന്നേരം തന്നെ റോമിൽ ഞങ്ങൾ തിരിച്ചു, ഞങ്ങളും കൂടെ പോയി, ഞാനും ചേച്ചിയും. അത് പിന്നെ ഇളയ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നില്ല, ആങ്ങളെ വന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിതാവ് ഓറിൻ്റെ കോൺഗ്രേഷനിലേക്ക് കയറിപ്പോയി, ഞങ്ങൾ പോയില്ല കൂടെ. പിതാവ് ചെന്നിട്ട് തിരിച്ചു വരുമ്പോൾ വളരെ മ്ലാനവ തന്നെയായിരുന്നു. അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല എന്നിങ്ങനെയുള്ള ഇതിൽ പറഞ്ഞിട്ട് ഒരു ചിന്താമുക്തനായിട്ടാണ് കാണപ്പെട്ടത്. അത് ഞങ്ങൾ പല പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കോട്ടയം രൂപതയുടെ സഹായമെത്രാനായിട്ട് സ്ഥാനമേക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, എനിക്കതൊട്ടും ഇഷ്ടമല്ല, ഞാൻ സ്ഥാനമാനങ്ങൾ മോഹിച്ചിട്ടല്ല ഇങ്ങോട്ട് പോകുന്നത്, എനിക്കൊരു സന്യാസിയായി ജീവിച്ച് മരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് എനിക്കത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞെങ്കിലും അവരത് സമ്മതിക്കുന്നില്ല, ആലോചിച്ച് രണ്ട് ദിവസത്തിനകം ഉത്തരം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് അവസാനം ചിന്തിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ, ഇതിൽ നിന്ന് നമുക്ക് മേന്മയുണ്ടാവുമോ എന്നുള്ള നമുക്കൊന്നും ചിന്തയില്ല. ഇതാര് തിരഞ്ഞെടുത്തതല്ലോ, ദൈവം നമുക്ക് വെച്ച് നിൽക്കുന്നതാണെങ്കിൽ അത് സ്വീകരിക്കാതിരുന്നാൽ സാധ്യമല്ല. അതുകൊണ്ട് കുഞ്ഞാനിയ സമ്മതം പറയുകയായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കുകയായിരുന്നു. പിതാവിൻ്റെ മെത്രാഭിഷേക ദിനം തീരുമാനിച്ചു. അപ്പോൾ കുന്നിശ്ശേരി പിതാവ് പറഞ്ഞു റോമിൽ 6-ാം തീയതി ഒരു മിത്രാഭിഷേകം നടക്കുന്നുണ്ട്, ഒരു മിത്രാഭിഷേകമല്ല മിത്രന്മാരുടെ പല മിത്രന്മാരുടെ അഭിഷേകം നടക്കും, അത് പരിശുദ്ധ പിതാവ് നേരിട്ടാണ് നടത്തുന്നത്, അതുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് മിത്രാഭിഷേകം സ്വീകരിച്ചിട്ട് വന്നാൽ മതിയെന്ന് അറിയിച്ചതനുസരിച്ച് പിതാവ് അവിടെ തന്നെ നിന്നു. ജനുവരി 6-ാം തീയതി പിതാവിൻ്റെ മിത്രാഭിഷേക ദിനം നടന്നു, മിത്രാഭിഷേകം നടന്നു. അന്ന് എൻ്റെ സഹോദരന് ഗൾഫിൽ നിന്നും വരാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ 3 സഹോദരങ്ങൾ പിതാവിനോടൊത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിനേക്കാൾ എല്ലാം ഉപരിയായി വിശുദ്ധനായ സെയിൻറ്റ് ജോൺ പോൾ 2-ാമൻ്റെ കൈവെപ്പിനാൽ മെത്രാനായി തീരുവാനും അദ്ദേഹം നൽകിയ മോതിരം ധരിക്കുവാനും ദൈവം കൃപ നൽകിയത് എത്രയാണെങ്കിലും ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുകയാണ്. പിതാവിന് ഈ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ, ഞങ്ങളുടെ ബന്ധുജനങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ജൂബിലി മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഞാൻ അനിയൻ തലയാറ്റംപള്ളി കുറിച്ചിത്താനത്താണ്. നമ്മുടെ പിതാവിൻ്റെ നാട്ടുകാരനാണ്. പിതാവുമായിട്ട് വളരെ ദീർഘകാലത്തെ ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്ന ആളാണ്.
ഒരു തരത്തിൽ 65 വർഷത്തോളം എന്ന് പറയാം. കാരണം പിതാവിൻ്റെ അമ്മ ഞങ്ങളുടെ സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്, അന്നമ്മ ടീച്ചർ. അന്ന് മുതലേ മുത്തച്ഛൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക, മുത്തച്ഛനുമായിട്ടുള്ള സൗഹൃദമുണ്ട്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ ഉഴവൂർ കോളേജിൽ ചെല്ലുമ്പോൾ, അന്ന് ഉഴവൂർ കോളേജിൽ ഊരാളച്ചനാണ് പ്രിൻസിപ്പൾ. ഊരാളച്ചൻ ഞാൻ തേർഡ് ഗ്രൂപ്പ് എടുക്കാനാണ് പോയത്, പക്ഷേ തിരുവേണി ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താൽ മതി എന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയി ക്ലാസ്സിൽ കൊണ്ടിരുത്തി. അങ്ങനെ ഇരുത്തിയത് നമ്മുടെ പുതിയ പിതാവിൻ്റെ അടുത്താണ്. അന്ന് ഊരാളച്ചൻ പറഞ്ഞത്, മത്തച്ഛൻ്റെ അടുത്ത് ഈ നമ്പൂരിച്ചൻ ഇരുന്ന് പഠിക്കട്ടെ, കണക്കിന് ശകലം വിഷമമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് കുഴപ്പമില്ലാതെ അവിടെ പരിഹരിച്ചോളും, അങ്ങനെ മുമ്പോട്ട് പോകട്ടെന്ന് പറഞ്ഞ് 5 വർഷത്തെ ആ കോളേജ് ലൈഫ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒത്തിരി അനുഭവങ്ങളുമായി കടന്നുപോയി. കുറച്ച് കാലം കഴിഞ്ഞ് ആണ് അറിയുന്നത് ഇദ്ദേഹം പൗരോഹിത്യ ശാഖ തിരഞ്ഞെടുത്തു എന്നുള്ളത്. അതുപോലെ അറിയിച്ചിരുന്നു, വിളിച്ചിരുന്നു, പക്ഷെ കുറേ നാളത്തേക്ക് നമുക്ക് യാതൊരു കണക്ഷനും ഇല്ലാതെ പോയി. പിന്നെ സഹായമെത്രാനായിട്ട് അങ്ങേരെ അവരോധിക്കുമ്പോൾ, സത്യത്തിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും വലിയൊരു ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ വല്ലാത്തി അഭിമാനം തോന്നി. അപ്പോൾ അന്ന് ആൺ സഹായമെത്ര എന്നുള്ള രീതിയിൽ അന്നൊരു സോവനീർ ഇറക്കണം. അപ്പോൾ ആ സോവനീറിൽ പഴയ സുഹൃത്ത് എന്നുള്ള രീതിയിലൊരു ആർട്ടിക്കിൾ എഴുതി കൊടുക്കണമെന്നും പറഞ്ഞ് നമ്മുടെ കൊട്ടൂരച്ചനാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അതനുസരിച്ച് മത്തച്ഛൻ എൻ്റെ പ്രിയതോടെന്നും പറഞ്ഞ് ഞാൻ അന്ന് അതിലൊരെണ്ണം എഴുതിയിരുന്നു. ആ ഇടയ്ക്കാണ് ഇവിടെ കുറിച്ചിത്താനത്ത് ഭാഗവത സത്രം എന്നുള്ളൊരു വലിയ ആധ്യാത്മിക മൂമെൻ്റ് നടക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ആദ്യത്തെ സത്രം കുറിച്ചിത്താനത്തായിരുന്നു, 25-ാമത്തെ സത്രം കുറിച്ചിത്താനത്ത് വേണം തീരുമാനിച്ചത്. അതൊരു വലിയ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു വലിയ ഈവൻ്റാണ് ഒരു. അപ്പോൾ അന്ന് അതിൻ്റെ ഞാൻ അതിൻ്റെ കൺവീനറായിരുന്നു. അപ്പോൾ അന്ന് അതിൻ്റെ ഉദ്ഘാടനത്തിന് മള്ളിയൂർ ആയിരുന്നു എല്ലാ കാര്യത്തിലും മുമ്പോട്ട് വന്നിരുന്നത്. അന്ന് ഉദ്ഘാടനത്തിന് നമ്മുടെ പിതാവിനെ വിളിക്കണമെന്ന് പറഞ്ഞു. മള്ളിയൂർ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അന്ന് അദ്ദേഹം വന്നു, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിമനോഹരമായി വളരെ ഗഹനമായ ഒരു പ്രഭാഷണമാണ് അന്നവിടെ നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ മള്ളിയൂർ തന്നെ പറഞ്ഞു, അങ്ങോട്ട് വരണം, അവിടെ വരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിച്ചത് ഞാൻ ഓർക്കുന്നു. എൻ്റെ അച്ചുവിൻ്റെ ഡയറി ഇപ്പം മലയാളം 1, 2, 3 ഭാഗമായി. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നൊരു സജഷൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവിൻ്റെ ഒരു അവതാരിക കിട്ടിയാൽ തിരക്കേടില്ല. അപ്പോൾ ആദ്യം ഞാൻ വേണമെന്നൊക്കെ ചോദിച്ചെങ്കിലും അദ്ദേഹം വളരെ ഹ്രസ്വമായിട്ട് അതിമനോഹരമായൊരു അവതാരിക എഴുതുന്നു. അങ്ങനെ അച്ചുവിൻ്റെ ഡയറിയുടെ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഇത് പുറത്തിറങ്ങി. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ തമ്മിലുള്ള സൗഹൃദം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ അദ്ദേഹവും ഞാനും ശ്രമിച്ചിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ സഹായം എത്ര ആണ് എൻ്റെ ജൂബിലിയാണെന്നറിയുന്നു. എല്ലാ ആശംസകളും എൻ്റെ പ്രിയ സുഹൃത്തിന് ഞാൻ ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഞങ്ങളുടെ അഭിവന്യ പിതാവിന് മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലി മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ഞാൻ ആശംസിക്കുന്നു. ഞങ്ങളുടെ പിതാവിന് ജൂബിലി ആശംസകൾ. നമ്മുടെ പ്രിയപ്പെട്ട മൂലക്കാട്ട് പിതാവിന് ജൂബിലി ആശംസകൾ. മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മൂലക്കാട്ട് പിതാവിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ.